ആദ്യമായി നേടൂ. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും. ഇനി വുഡോ പ്ലൈവുഡോ എന്ത്? ബെസ്റ്റ് ഫുഡുള്ളപ്പോ സത്യമായിട്ടൊരു മായാലോകത്ത് എത്തപ്പെട്ട അവസ്ഥയാണ് കേട്ടോ. എന്റെ പൊന്നേ, ഇത് ഇതിനു മുൻപ് ഇതുപോലത്തെ ഒരു റൂം കണ്ടേക്കുന്നത് ഓക്കെ കൺമണിയിലാണെന്നാണ് എന്റെ ക്യാമറമാൻ എന്നോട് പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും കൊട്ടാരത്തിനു ജീവിക്കുന്നൊരു ഫീല് വരുത്താൻ വേണ്ടിട്ടാണോ ഇതൊക്കെ ചെയ്തേ? ഒന്നും വരുന്നില്ല, ഞാൻ അകത്തേക്കല്ലോ. ഞാനൊരു നീല കളർ ഇല്ലാത്ത ഒരു സാധനം കണ്ടുപിടിച്ചത്, അതേം പറയട്ടെ. നീല പച്ചയല്ലാത്ത ഞാൻ ബുക്ക് വായിക്കാൻ വേണ്ടി കൊണ്ടുവച്ചു. അവിടെ എന്താ മറ്റൊരു ഏറെ മാഡം? ഇപ്പൊ അതിനകത്ത് വേറെ ഒരാൾ താമസമുണ്ട്. അതൊക്കെ ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഒരു മരപ്പെട്ടി. അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ് ഒരു മരപ്പെട്ടിക്ക്. ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ വിശാലമായ ഒരു ഉദ്യാനമാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ്, ഞാൻ അറിഞ്ഞില്ല. റംബൂട്ടാൻ നമ്മൾ ആദ്യം കണ്ടേക്കുന്ന അഹാനകൃഷ്ണന്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അഹാനകൃഷ്ണന്റെ വീട്ടിലെ എല്ലാ വീഡിയോകളിലും നമ്മളൊരു റംബൂട്ടാൻ കണ്ടായിരുന്നു. മറ്റൊരു റംബൂട്ടാൻ ഇപ്പോഴും ഞാൻ വന്നു കഴിഞ്ഞ് മൊത്തം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തോ ഒരു ആയുർവേദ റിസോർട്ടിൽ എത്തിയ ഫീലാണ്. അപ്പൊ മൊത്തത്തിൽ ഇവിടെ ഫുൾ എക്സ്പ്ലറേഷൻ ആണ്. നേരത്തെ റോൺസണിന്റെ വീട്ടിലായതുകൊണ്ട് ഇവിടെ മറ്റൊരു വീടുണ്ട്, വീടിനകത്ത് മറ്റൊരു വീടുണ്ട്. ആ വീടാണ് ഇതിന്റെ മോളിൽ കാണുന്ന ഡയനാസ് മായാലോകം. ഈ പേരാരായിട്ട്? ഇത് വീടിന്റെ പേരാണ്. ആണോ? പറഞ്ഞത് അമ്മയുടെ പേര്, എന്റെ അമ്മ ഉണ്ടായിരുന്നു. അമ്മേനെ സോപ്പിടാം എന്നുള്ള ഐഡിയയിൽ ഇവര് ചെയ്തതാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കട്ടെ. അപ്പൊ ഞാൻ നേരത്തെയോട് ചോദിച്ചു കഴിഞ്ഞപ്പോ നേരത്തെ എന്നോട് പറഞ്ഞത് ഈ വീട്ടില് മുഴുവനും ബ്ലൂ കളറും ഗ്രീനും അല്ലെ, ബ്ലൂ ആൻഡ് ഗ്രീൻ മാത്രമേ കാണാനുള്ളൂ എന്നാണ്. അതെ, കാര്യമായ പണിയെടുത്തിട്ടുണ്ടല്ലേ. നമ്മള് സത്യമായിട്ടൊരു മായാലോകത്ത് എത്തപ്പെട്ട അവസ്ഥയാണ് കേട്ടോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, സത്യമായിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ ചേട്ടൻ തന്നെ ചെയ്താണോ? ഇതൊക്കെ പൊള്ളു തന്നെ ചെയ്തു, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തു, നമ്മൾ തന്നെ എല്ലാം ചെയ്തത്. കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതാണ്, നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോ അതിന്റെ പ്ലാനിങ് ആണ് അതിന്റെ മോസ്റ്റ് ഫൺ പാർട്ട്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, സത്യമായിട്ട് പ്രതീക്ഷിച്ചില്ല. ബ്ലൂ ഗ്രീൻ എന്ന് വിചാരിക്കുമ്പോ ഇന്ന് നോക്കാം ബ്ലൂ ഗ്രീൻ കളർ എന്തൊക്കെയാ കിട്ടുക പ്ലാൻ ചെയ്ത്. അതാണ് എന്റെ അടിപൊളി. അത് എന്റെ കുണ്ടുവാണ്. രാത്രിയൊക്കെ ഇതൊന്നും ഒച്ചുണ്ടാക്കരുത് കേട്ടോ. ഇത് ഇതാണ് നമുക്ക് സോഫയായിട്ടും യൂസ് ചെയ്യാം, ബെഡായിട്ടും യൂസ് ചെയ്യാം. ഇപ്പൊ മഴയൊക്കെ പെയ്യണമെങ്കിൽ ഓപ്പൺ സ്പേസ് ആണല്ലോ, നമുക്ക് നെറ്റ് ഉള്ളതുകൊണ്ട് പൊതുവെ ശല്യം ഉണ്ടാവില്ല. ഓ, ആ സമയത്താണ് പുറത്തു വന്ന് കിടക്കും. നമുക്ക് ബെഡായിട്ട് കൺവേർട്ട് ചെയ്യാം, കുറച്ചും കൂടെ അത് മാറ്റം ഇപ്പോളി. ഈ സാധനം വരെ നീല കളറ് എവിടെന്ന് കിട്ടുന്നു? കഷ്ടപ്പെട്ടതെല്ലാം കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഏതായാലും ഞാനിപ്പോ സത്യമായിട്ട് ഒരു മായാലോകത്ത് എത്തപ്പെട്ട അവസ്ഥയാണ്. അതായത് റോൺസൺ ചേട്ടൻ ഞാൻ ബിഗ് ബോസിലെ കഥ ചോദിക്കാൻ വന്നതാണ്. ബിഗ് ബോസിലെ കഥ അവസാനം വീട്ടുകഥയായി, വീട്ടുകഥായിപ്പോ വലിയൊരു മായാലോകത്ത് എത്തപ്പെട്ട അവസ്ഥയായി. ഇനി ഇവിടെ എന്തൊക്കെയാ ഉള്ള ഇതുപോലത്തെ രസകരമായ കാര്യങ്ങൾ? ഇൻട്രസ്റ്റഡ് ഇൻ ഹുക്ക, നോൺ ടുബാക്കോ ഹുക്ക, ഫ്ലേവർ മാത്രമേ ഉള്ളൂ. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വി കൻ ട്രൈ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അത് എങ്ങനെയാണെന്ന് അറിയത്തുമില്ല. പക്ഷെ ഇത് ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുകയാണ്. നമുക്ക് നോക്കാം. ഓ, പിന്നെ അതിന് വരെ ഈ കളറ് ബ്ലൂ അല്ലേ. ഇത് കാണുന്നത് വിചാരിക്കും നീരജ് ഇവിടെ ഇരുന്ന് ഫുൾ ടൈം വലിയ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്നതാണ്. നീരജ് തന്നെ വന്നിരുന്നിട്ട് ഇതിന്റെ പൊടിയൊക്കെ തുടച്ചി ഇപ്പൊ റെഡിയാക്കി തന്നേക്കുന്നതാണ്. അത്രേ ആയിട്ടുള്ളൂ ഇത്. എന്നിട്ട് എന്നോട് എന്ത് ഗ്രേപ്പ് പോലെ, ഞാൻ എനിക്ക് എന്ത് ഗ്രേപ്പ്, എന്ത് ഓറഞ്ച്. Oh my god, what is going to happen? എനിക്ക് അറിയില്ല. ഇടി കിട്ടുന്നില്ല. ഓർക്കാൻ പറ്റില്ല. നോൺ ടുബാക്കോ
വേണം, ജസ്റ്റ് ഒരു എന്താ പറയാ വരും, പുക വരും, ആരുണ്ട് നമ്മളെ പോലെയുള്ള നോൺ സ്മോക്കേഴ്സിന്റെ ഒരു ആശ്വാസം. നിന്റെ എപ്പോഴാ ചേച്ചി ലാസ്റ്റ് ഉപയോഗിച്ച? ഒന്നോ രണ്ടോ കൊല്ലമായിട്ടുണ്ട്. വെള്ളമുണ്ട്, വെള്ളമുണ്ട്. ഈ ഐഡിയ ഒക്കെ ആരുടെയാ? ഇതൊക്കെ വാങ്ങിക്കാനുള്ള ഐഡിയ ഇത് നമ്മളുടെ ഇവിടെ കുറെ റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആണ്, ജാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഇരിക്കാൻ. ആക്ച്വലി ഇത് ബുക്ക ചെയ്യാതെ നമ്മള് ഈ എറണാകുളത്തുള്ള എല്ലാ ഹുക്ക സ്റ്റോറിലും പോയിട്ട് ബ്ലൂ 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 ചോദിച്ചു അവസാനം ഫൈനലി ഗോട്ട്. ഒരു സംശയമില്ല, അവരെ ചൂടായി ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ക്ഷമയുള്ള ആളാണ് റോൺസൺ ചേട്ടൻ. ഇത് ഇത്രയും കഷ്ടപ്പെട്ട ഈ കളറിലുള്ള സാധനമൊക്കെ കണ്ടുപിടിച്ച് എന്താല്ലേ ഇതൊക്കെ? എന്താ ഈ ഇരിക്കുന്നൊക്കെ? അതൊക്കെ വെറുതെ ഷോ പീസ് ആണല്ലേ, എപ്പോഴേക്കോ ഗിഫ്റ്റ് ആയിട്ടൊക്കെ വാങ്ങിയത് അവിടെ വെച്ചു മാത്രമേ. ഷെർലക് ഹോംസിനെ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. നമ്മള് അകത്തേക്ക് വിളിക്കണല്ലേ. വളരെ സിമ്പിൾ ആണ്, ബട്ട് പവർഫുൾ ആണ്. അകത്തേക്കല്ലേ? അകത്തേക്ക്. എന്താണ് അങ്ങ് ആവാത്ത? എന്താണ് ആവാത്ത? It takes years of experience. ഒന്നും വരുന്നില്ല. അതെന്താന്നറിയോ, ഞാൻ ഈ യോഗയൊന്നും ചെയ്യാത്തത് കൊണ്ട്, പോളിടെക്നിക് ഒന്നും പഠിക്കാത്തതുകൊണ്ട്, യന്ത്രങ്ങളുടെ പ്രവർത്തനം അറിയില്ല എന്ന് പറഞ്ഞ പോലെ യോഗ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അത്രമാത്രം ഇൻഹേൽ ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ പ്രശ്നമാണ്. ഞാൻ അകത്തേക്കല്ലോ പുറത്തേക്ക്. അകത്തേക്കല്ലേ? ഓക്കെ. മറ്റൊരു കാര്യം മനസ്സിലാക്കിയില്ലേ, നമ്മൾ അകത്തേക്ക് കഴിഞ്ഞാൽ ഓരോ ഒച്ച കേൾക്കും. എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ട്. ഞാൻ മടുത്തു. ഇതെന്താണ്? അത് കനലാണ് കേട്ടോ. ഓ, ഇതെന്താ, ഇതെന്താ തരിച്ച? ഈ ഒരു വെള്ളം പോലെ വരുന്ന അതിനകത്ത് ഫ്ലേവർ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുന്ന തോന്നുന്നു. അതാണ്, ഇതൊക്കെ നമ്മള് നല്ല മഴയുള്ള സമയത്ത് ഒരു കട്ടൻ ചായ ഒക്കെ പിടിച്ചോണ്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ വലിക്ക. നല്ല രസല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഒരു തവണയൊക്കെ ചെയ്യണം കേട്ടോ. ഇത് എന്തായാലും വാങ്ങിച്ചു വെച്ചാല്ലേ, ഒന്നുകൂടെ ഞാൻ ചെയ്യട്ടെ. റോൺസൺ ചേട്ടനൊന്ന് പരീക്ഷിച്ചു കൂടെ നോക്കിയിട്ടില്ലേ? ഇതാണല്ലേ പ്രലോഭനങ്ങൾക്കൊന്നും അടിപ്പെടാത്ത ആളാണല്ലേ. ഡയറ്റിലൊക്കെ ആണെങ്കിൽ ആൾക്ക് സ്വീറ്റ്സ് ആണ് ഏറ്റവും ഇഷ്ടം. ഞാൻ മുമ്പേ പറ്റി ഊതില്ലേ, ഊതരുതല്ലേ. ഓക്കെ, ഒന്നുകൂടെ എന്തായാലും ഇതൊരു അടിപൊളി പരിപാടിയാണ്. നിങ്ങൾ എല്ലാവർക്കും വേണമെങ്കിൽ ഒരു ചലഞ്ച് ആയിട്ടൊക്കെ ഏറ്റെടുക്കാൻ, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഏറ്റവും നന്നായിട്ട് ഊതുന്നതാരാണെന്നുള്ളത് അടിപൊളി പരിപാടി. എന്തായാലും നമ്മള് ഡയാനാസ് മായാലോകത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും ലിറ്ററലി മായാലോകത്ത് എത്തിയ അവസ്ഥയാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച ഇവിടെ എന്തൊരു വല്ല പിള്ളേരി കളി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇതൊരു പിള്ളേരി കളിയല്ല. ഇത് ഭയങ്കരമായ ഹാർഡ് വർക്കും എന്താ പറയാ, പേഴ്സിവറൻസ്, ഹാർഡ് വർക്ക്, പേഷ്യൻസ് ഇതെല്ലാം വേണ്ട സാധനമാണ് മൊത്തത്തിൽ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. റോൺസൺ ചേട്ടന്റെ ഹാറ്റ്സ് ഓഫ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ആണല്ലേ, അതിനെല്ലാം കൂടെ നിൽക്കുന്ന ഫുൾ സപ്പോർട്ടുമായി കൂടെ നിൽക്കുന്ന ഭാര്യ നിരജിക്കും എല്ലാവിധ ആശംസകളും. റോൺസൺ ചേട്ടന് ആദ്യം ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രമാത്രം ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ പറയുമ്പോഴത്തേക്കും റോൺസൺ ചേട്ടൻ ബിഗ് ബോസ് പോയി തകർത്ത് പൊളിച്ചിട്ട്
അകർത്ത് പൊളിച്ചിട്ട് വരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് നീരജോടൊപ്പം. ഞാനൊരു നീല കളർ ഇല്ലാത്ത ഒരു സാധനം കണ്ടുപിടിച്ചത്, അതാന്നേം പറയട്ടെ. ഇതാ ഈ കിടക്കുന്ന ചേറാം, എനിക്ക് സന്തോഷമായി. എന്തെങ്കിലും ഇവിടെ നീല അല്ലാത്ത, നീല പച്ചയല്ലാത്ത ഞാൻ ബുക്ക് വായിക്കാൻ വേണ്ടി കൊണ്ടുവച്ചാണോ? അപ്പൊ അതിനിടയ്ക്ക് നമ്മള് ഒരു ബെഡ്റൂമും കൂടെ എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ ബെഡ്റൂം. എന്റെ പൊന്നേ, ഈ മുറിയുടെ അകത്തേക്ക് കയറിയിട്ടുണ്ടോ? ഇത് ഇത് ഇതിനു മുൻപ് ഇതുപോലത്തെ ഒരു റൂം കണ്ടേക്കുന്നത് ഓക്കെ കൺമണിയിലാണെന്നാണ് എന്റെ ക്യാമറമാൻ എന്നോട് പറഞ്ഞത്. ഓക്കെ കൺമണിയിൽ ഇതിന്റെ റെഡ് തീം ആയിരുന്നു, ഇവിടെ ഇതിന്റെ ബ്ലൂ തീം ആണ് എന്നാ പറഞ്ഞത്. അങ്ങനെ ഈ സിംഹാസനമൊക്കെ എവിടെ ഭയങ്കരമായിട്ട് ചെയ്ത് ഇതൊക്കെ ആള് ചെയ്യിപ്പിച്ചതാണ്. നീല കളറോ? അതെ. എന്റെ പൊന്നി, ഇതേ നമ്മളെ ഏതെങ്കിലും സാധനം ഇടയ്ക്ക് നമുക്ക്, അയ്യോ സ്വിച്ച് ബോർഡ് നീല. നമ്മുടെ ഇതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടയ്ക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതായത് അയ്യോ ഇതിനകത്ത് നീല കളർ കൊടുക്കാൻ മറന്നു പോയല്ലോ എന്ന് ചിന്തിച്ച എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നു. മറന്നിട്ടില്ല, അതല്ലാണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ തൽക്കാലം മ്യൂസിയം കൊണ്ടുവച്ചതാണ്. അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ അതാണ്. ഇത് നമ്മൾ വളരെ റിയലിസ്റ്റിക് ആണ്. ഞാൻ ഇനി ബെഡ്റൂമില് ബെഡിൽ കറിഞ്ഞാലും ശരിയല്ലല്ലോ, അത് ഞാൻ ഇതാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേറെ വിശേഷങ്ങൾ നമ്മുടെ വരുമ്പോ ഇവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുക. ഇവിടെ വരുമ്പോ അല്ലെ? അങ്ങനെ അടിപൊളി. ഇത് എത്ര ദിവസം എടുത്താ ഇങ്ങനെയൊക്കെ മുഴുവൻ പണി തീർത്തത്? ഇത് ആ സമയത്ത് ആള് ഷൂട്ടൊക്കെ പോയി ചെയ്യാം, കാളുന്ന സമയത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. 6 മന്ത്സോളം എടുത്തായിരുന്നു. ഇറ്റ്സ് വെരി സ്മോൾ സ്റ്റേജ്, അപ്പൊ അതിന് ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്തൊരു കാര്യമാണല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടെ ആണ് ചെയ്തത്, അതോ ചേട്ടൻ തന്നെ ഈ ഭാഗത്തേക്ക് വരാറേ ഉണ്ടായിരുന്നില്ല? അങ്ങനെയാണോ? എങ്ങനെയായിരുന്നു? ഐഡിയ മൊത്തം ആളെയാണ്. പിന്നെ ഇവിടെയുള്ള ഈ ക്രോഷി ബോക്സും സാധനങ്ങളും പോട്ട്സും ഒക്കെ പെയിന്റ് ചെയ്തതാണ്. പെയിന്റ് ചെയ്തത് പോട്ട് പെയിന്റിംഗ് അല്ല, അടുത്ത് പോയി കണ്ടാൽ അതിന്റെ ജോലിന്ന് കാണുന്ന എന്തോ വലിയ സംഭവം. അങ്ങനെ ഏതായാലും ആ അലമാരയൊക്കെ അടക്കം എല്ലാം നീല കളറിൽ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ബഹുമാനം തോന്നുന്നു. എല്ലാ കാര്യങ്ങളും ഈ ബ്ലൂ കളർ കൊടുക്കാൻ ഉള്ള ഒരു ക്ഷമയൊക്കെ. ഇത് ആരാണ് ഈ ബ്ലൂ ഗ്രീൻ തീം എന്നുള്ള ഒരു കാര്യം? ഇന്റീരിയർ ഡിസൈനർ കൂടെയാണ്. അപ്പൊ ആള് എന്ത് ചെയ്താലും ഈ വാണ്ടഡ് സംതിങ് ഡിഫറെന്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഉണ്ട്. അപ്പൊ ആദ്യം ചെയ്ത ഇവിടെ ചെയ്ത വീട് വൈറ്റ് ഹൗസ് ആണ്. അതിൽ എവറിത്തിങ് ഇസ് വൈറ്റ്. പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചിലത് മാത്രം കുറച്ച് ഗ്രേ ഷെയ്ഡ്, അതൊരു വൈറ്റിന്റെ ഷെയ്ഡ് തന്നെയാണ്. ഈ വൈറ്റ് ഹൗസ് ഞാൻ കണ്ടിട്ടില്ല, ഭയങ്കര പാടല്ലേ അത് മെയിന്റൈൻ ചെയ്യാൻ? വിചാരിക്കും, പക്ഷെ കിട്ടുന്നതൊന്നുമില്ല ചീത്തയാക്കാൻ. അതുകൊണ്ട് എളുപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആക്ച്വലി. കാരണം ഒരു അഴുക്ക് കണ്ട പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ എന്നൊക്കെ പറഞ്ഞ ഈ കളറിലൊക്കെ നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ കളറോടൊക്കെ താല്പര്യം, അറിയില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ അടുത്ത് ഈ ഹൗസ് ബ്ലൂ ഗ്രീൻ കളർ നമ്മൾ വിചാരിച്ചു. ഈ പണിയുന്ന വീട്ടിൽ നമ്മൾ വിചാരിച്ചത് ഓരോ റൂമും ഓരോ കളർ തീമാണ്. അങ്ങനെ എത്ര റൂം ഉണ്ട്? ഓരോ കളർ തീമിലും ഓരോരോ കളർ തീമിനേക്കാളും കുറച്ചും കൂടെ നമ്മളിപ്പോ റൂം ഈജിപ്ത് തീം, ഓരോ റൂം വന്നിട്ട് റൂമിൻ തീം. അങ്ങനെയാണ് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മള് പൊതുവെ വിചാരിക്കും ഇതൊക്കെ കാശുകാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പരിപാടികളാണ്, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചെലവ് ചുരുക്കി ചെയ്യാമെന്നാണ് ഞങ്ങൾ റിസർച്ച് ചെയ്യുന്നത്. ഇവിടെ ഉള്ള പല സാധനങ്ങളും അപ്പൊ ഇതൊക്കെയാണെങ്കിൽ ഇങ്ങനൊരു ത്രോൺ വാങ്ങിക്കണമെങ്കിൽ ഇറ്റ് ബി വെരി എക്സ്പെൻസീവ്. പക്ഷെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടില്ല ഓണസ്റ്റ്ലി പറഞ്ഞാല്. പക്ഷെ ഓരോ സാധനങ്ങളും ഞങ്ങൾക്ക് വാങ്ങി വാങ്ങി സെറ്റ് ചെയ്തു. ഇത് കാറിന്റെ സീറ്റ് ആണ്, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? അതെ, ഇവിടെ കാറിനെ എടുത്തോണ്ട് പോകുമോ? ആ നമ്മളിങ്ങനെ അക്രീപോലെ സ്ഥലത്തൊക്കെ ചെന്ന് കയ്യും കാലം പിടിച്ച് അവിടെ പൊളിക്കൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പേരി പോയി കണ്ടുപിടിച്ചിട്ട് ഈ ഓരോ സാധനങ്ങൾ നമ്മൾ എക്സ്ട്രാ വന്ന് കണ്ടുപിടിച്ചിട്ട് വന്ന് ചേർത്ത് ഈ മെയിൻ ഡൗട്ട് സ്ക്രാച്ച്. അപ്പൊ അവസാനം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്ഭുതപ്പെട്ടായിരുന്നോ? ഞാൻ അത്ഭുതപ്പെട്ടു. നീ ആണ് ഐഡിയ.
എക്സ്പ്ലോർ ഒക്കെ തീർന്ന് നമ്മൾ തിരികെ ഇറങ്ങുകയാണ്. അവിടെ എന്താ മറ്റൊരു ഏറുമാടം? അത് എന്റെ മെഡിറ്റേഷൻ ഹൗസ് ആണ്. അതെ, അവിടേക്ക് എങ്ങനെ കേറുന്നേ? അവിടെ വഴിയുണ്ട്, പക്ഷെ ഇപ്പൊ അതിനകത്ത് വേറെ ഒരാൾ താമസമുണ്ട്. അതിനകത്ത് ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? അവര് മരപ്പെട്ടി രാത്രി വളരെ നിഗൂഢമായ ചില സാഹചര്യങ്ങളിൽ ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ് ഒരു മരപ്പെട്ടിക്ക്. അതുകൊണ്ട് ഏതായാലും തൽക്കാലത്തേക്ക് അങ്ങോട്ട് കയറ്റി വിടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഉള്ളതൊക്കെ കണ്ട് സന്തോഷമായി ഞങ്ങൾ ഇറങ്ങിപ്പോട്ടെ. ഇന്റർവ്യൂ എടുക്കാൻ ഒരു അരമണിക്കൂർ ഇന്റർവ്യൂ എടുക്കാനാണ് ഇവിടെ വന്നത്. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞ് മൊത്തം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തോ ഒരു ആയുർവേദ റിസോർട്ടിൽ എത്തിയ ഒരു ഫീലാണ്. അപ്പൊ മൊത്തത്തിൽ ഇവിടെ ഫുൾ എക്സ്പ്ലോറേഷൻ ആണ്. ഇതാ അവിടെ ഒരു അമ്പലം ഒക്കെ ഉണ്ട്. ഇതല്ല കേട്ടോ, ഇത് വേറെന്തോ. ഇതെന്താ? ഇത് പൂജാമുറിയാണ്. അമ്പലം വേറെ ഉണ്ട് ആണോ? ഇങ്ങനെ പുറകോട്ടിങ്ങനെ വിശാലമായ ഒരു ഉദ്യാനമാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഞാൻ അറിഞ്ഞില്ല. നമുക്ക് ഇനി ഇവിടെ നമ്മൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നത്? ഈ വർഷത്തിൽ അമ്പലത്തിലേക്ക് വരുന്നതിന് കുഴപ്പമുണ്ടോ? നമ്മളുടെ ഇവിടെ കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുക. ആണോ? വീട്ടില് അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. മഞ്ഞൾ ഇഞ്ചി ഒക്കെ ആരൊക്കെ കൃഷി നടത്തുന്നേ? അച്ഛനും എല്ലാരൊക്കെ നോക്കും. പിന്നെ ഒരു തമ്പിനും ഒരു ചേട്ടനുണ്ട്, ഞങ്ങൾക്കെല്ലാം നോക്കിത്തരാന്. നേരജി ഇതിനകത്ത് എന്തെങ്കിലും ഇടപെടാറുണ്ടോ? എന്നെ കണ്ടു ഭക്ഷണം കഴിച്ച് നമ്മൾ ഇടപെടുന്നില്ലേ? ആ അത്രയും കഷ്ടപ്പെട്ട് കഴിക്കുന്നില്ലേ? ചെറിയ കാര്യമാണോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ ക്ഷേത്രം ഇവിടെ ആദ്യ പരാശക്തിയാണ്. ഗണപതി ഉണ്ട്, നാഗങ്ങളുണ്ട്, മല്ലമ്പതി ഉണ്ട്. അപ്പൊ ആരാ ഇതിന്റെ പൂജയൊക്കെ ചെയ്യുന്നത്? അമ്പലത്തിലെ പണികളൊക്കെ ചെയ്യുന്നത്. എപ്പോഴും എല്ലാ ദിവസവും തുറക്കും? എല്ലാ ദിവസവും രാവിലെ അച്ഛൻ പൂജ. മാസത്തിൽ ഞങ്ങൾക്ക് ഒരു ഇവിടെ പേഷ്യൻസ് വരുന്നവരൊക്കെ ഇവിടെ വരാറുണ്ട്. നല്ല ശക്തിയുള്ള ദേവിയാണ്. അങ്ങനെയാണ് അമ്പലം. ഇതാണ് ഗൈസ് അമ്പലം. അതാണ് നമ്മളുടെ മുള്ളമ്പഴം റംബൂട്ടാൻ. എല്ലാ പരിപാടികളും റംബൂട്ടാൻ നമ്മൾ ആകെ കണ്ടേക്കണം ആഹാനകൃഷ്ണയുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ആഹാനകൃഷ്ണയുടെ വീട്ടിലെ എല്ലാ വീഡിയോകളിലും നമ്മൾ ഒരു റംബൂട്ടാൻ കണ്ടായിരുന്നു. മറ്റൊരു റംബൂട്ടാൻ അവിടെ യെല്ലോ ഉണ്ട്. യെല്ലോ ഉണ്ടോ? ടൈം ആവുന്നേ ഉള്ളൂ, മഴക്കാലം കഴിയണം. അപ്പൊ ഞങ്ങൾ വീണ്ടും വരാം കേട്ടോ റംബൂട്ടാൻ കഴിക്കാനായിട്ട്. ഇപ്പൊ അച്ചാച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവരെ ഇങ്ങനെ നോക്കി നോക്കി അച്ചാച്ചെല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഞാൻ ജാതി അപ്പുറത്ത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വേറെ ജാതികളും ഉണ്ടാവണമല്ലോ എന്ന്. ജാതി കുറയുണ്ട് അച്ഛനൊക്കെ. ഇവിടെ ഇതിനകത്തുള്ള ഫിഷാണോ നമ്മള് കഴിക്കുന്നത്? വലിയതാട്ടോ, കുറച്ച് വലുതാണ്. കാണുമെന്ന് എനിക്കറിയാം. ആ കാണുന്നില്ല. എന്ത് മീനാ? ഹലോ ഹലോ, എന്ത് മീനാ? നമ്മൾ ഒച്ചുണ്ടാക്കിയ ഇത് അകത്തേക്ക് പോവല്ലേ ഉള്ളു. എന്ത് മീനാ അത്? കരിമീനൊക്കെ ഉണ്ടോ? ആണോ? അവർക്കൊക്കെ ഇപ്പൊ ഒരു ആശ്വാസമാണ്. അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വീട് എക്സ്പ്ലോറേഷൻ. ഏതായാലും നമ്മളെ വീടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് മൊത്തമായി കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കിലാണ്, പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഈ ഡോക്ടർ എന്ന് പറയുന്നത് നീർജയുടെ അമ്മയാണ്. ഇത് അച്ഛനാണ്. രണ്ടുപേരും ഡോക്ടേഴ്സ് അല്ലേ? രണ്ട്. ഇതൊരു ആയുർവേദ ഡോക്ടർ കുടുംബമാണ് അല്ലേ? ബിഗ് ബോസിലേക്ക് പോയപ്പോഴേക്ക് അമ്മക്ക് എന്താ തോന്നിയേ? നമ്മുടെ മോനില്ലേ, അപ്പൊ ജയിച്ചു വരണം നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ആസ് എ പേഴ്സൺ എനിക്ക് എന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈഫില് നമ്മള് ഏറ്റവും ഒരാൾ ജീവിക്കുന്നത് ഒരു സ്നേഹിക്കാനും അംഗീകരിക്കാനും അംഗീകരിക്കപ്പെടാനൊക്കെ. ഇപ്പൊ ടു ബി ലൗഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് എന്നുള്ള ആ ഒരു ഫാക്ട് എനിക്ക് തരണ ഒരു മോനാണ്.
പിന്നെ അച്ഛനെ ഞാൻ വേറെ സർപ്രൈസ് ചെയ്ത കാര്യം എന്താണെന്നറിയോ, റോൺസൺ തന്നെ കണ്ടപ്പോഴത്തേക്കും ഓ ഹീസ് വെരി സ്മാർട്ട് എന്ന് പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച അച്ഛനെ കടന്ന് കേട്ടു. അങ്ങനെ ആദ്യമേ കണ്ട് അങ്ങ് ഇഷ്ടപ്പെടാനുണ്ടായ ഒരു ഒരു ഫാക്ടർ എന്താണ്? അപ്പൊ ബിഗ് ബോസിലേക്കൊക്കെ പോവാന്നുള്ള നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും ബിഗ് ബോസ് കാണാറുണ്ടോ? അതെ, ഇപ്പൊ കാണോ? അതെനിക്കറിയാം, ഈ സീസൺ കാണോ എനിക്കറിയാം. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോൺസൺ കഴിഞ്ഞ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാണ്? പക്ഷെ ഞാൻ എന്റെ ചോദ്യം വളരെ ക്ലിയർ ആയിരുന്നു, കണ്ടസ്റ്റന്റ് അത് ഞാൻ കുറച്ച് എന്താ പറയാ നന്നായിട്ട് നിൽക്കുന്ന ധന്യമേരി വർഗീസ് ആണ്. ബ്ലസ്ലിനെ ഇഷ്ടമുള്ള ആള് ധന്യമേരിനെ. അപ്പൊ ഏതായാലും ഞാൻ നീരജയോട് പറയാറുണ്ട്, ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ആത്മാർത്ഥമായിട്ട് റോഡ്സിറ്റിയുടെ ജയിക്കണേ എന്നൊന്ന് വിചാരിച്ച് വന്നതാണെന്നല്ല, ആത്മാർത്ഥതയോട് പറയട്ടെ. അപ്പം പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് മൊത്തം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ ഡയനസ് മായാലോകത്തിന് പോയി. മഴ ഞാനൊരു കാര്യം പറയട്ടെ, അമ്മയെ പഞ്ചാര അടിക്കാൻ വേണ്ടിട്ടല്ല, അങ്ങനെയല്ല കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര എന്താ പറയാ സർപ്രൈസ്ഡ് ആണ്, ഇമ്പ്രസ്ഡ് ആണ്. ചേട്ടൻ ഇങ്ങനെ ഇത്രയും അടിപൊളിയാണ്. അപ്പൊ ഏതായാലും റോഡ്സിറ്റിന്റെ എല്ലാവിധ ആശംസകളും ബിഗ് ബോസിലൊക്കെ വിന്നറായിട്ട് തിരിച്ചു വരട്ടെ. താങ്ക് യു, അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഇങ്ങനെ ഇത്രയും ഭയങ്കര ജോളി ഫാമിലിയെ കണ്ടതിലും മീറ്റ് ചെയ്യാൻ പറ്റിയതും സംസാരിക്കാൻ പറ്റിയതും ഒക്കെ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഏത് മാറട്ടെ, പണം ഞങ്ങൾ തരും. ഇനി വുഡോ പ്ലൈവുഡോ എന്ത്? ബെസ്റ്റ് വുഡ് ഉള്ളപ്പോ.